ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS തുടങ്ങിയ കൂലി വർക്ക് തുടങ്ങിയ എക്സാമിനൊക്കെ വേണ്ടിയുള്ള പ്രിലിമിനറി എക്സാം. അതായത് നമ്മുടെ അടുത്ത 10th പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് 5-ാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം അതിനുവേണ്ടിയുള്ളൊരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് ആണ്, ഒരു 2020 മോക്ക് ടെസ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം പി എസ് സി നേരത്തെ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ഇനിയും ചോദിക്കുന്നതാണ്. ഈ കാലങ്ങളിൽ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ എക്സാം എല്ലാവരും നിങ്ങളെങ്ങനെയാണ് ഒരു പ്രിലിമിനറി എക്സാം പരീക്ഷയിൽ എഴുതുന്നത് അതേ ഗൗരവത്തോടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ 20 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 20 GK പാർട്ടാണ്. ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 15 മാർക്കാണ്. ഓക്കെ, 15 മാർക്കാണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം ചെറിയൊരു ടൈം ഗ്യാപ്പ് തരുന്നതായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ സമയം ആവശ്യമുള്ളവർ കുറച്ച് വീഡിയോ ഒന്ന് പാസ്സാക്കി വെച്ചിട്ട് കറക്റ്റ് ആൻസർ തന്നെ തിരഞ്ഞെടുത്ത് എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ചോദ്യങ്ങളും അതുപോലെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ പറയുന്നുണ്ട്. അപ്പം അറിഞ്ഞൂടാത്ത ഫാക്റ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചതിനെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി അധിക ദിവസങ്ങളില്ല, സോ എക്സാമൊക്കെ എഴുതി തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ബൈജു സാറിനെ നമിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതെന്നാണ്? ഓക്കെ, ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ബ്രസീൽ, ബി ഫ്രാൻസ്, സി ഈജിപ്റ്റ്, ഓപ്ഷൻ ഡി ഇറാൻ. ഏതാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം? ഓപ്ഷൻ എ ആണ്, ബ്രസീലാണ്. ഓക്കെ, ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ബ്രസീലാണ്. ഇന്ത്യ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? ഇന്ത്യ എത്രയാം സ്ഥാനമാണ്? ഇന്ത്യ 7-ാം സ്ഥാനമാണ്. ഓക്കെ, ഇന്ത്യ 7-ാം സ്ഥാനമാണ്. ഓക്കെ, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 7-ാം സ്ഥാനമാണ്. അതുപോലെ ജനസംഖ്യയുടെ സ്ഥാനത്ത് അറിയാലോ, നേരത്തെ 2 ഇപ്പോൾ 1-ാം സ്ഥാനമാണ്. ഓക്കെ, ജനസംഖ്യയുടെ സ്ഥാനത്ത് 1, അതേപോലെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 7-ാം സ്ഥാനമാണ്. അതേപോലെ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? ഇന്ത്യ 17-18% ഉണ്ട്. ഓക്കെ, ലോക ജനസംഖ്യയുടെ 17-18% ഇന്ത്യക്കാരാണ്. അതേപോലെ ലോക ഭൂ വിസ്തൃതിയുടെ 2.42%. ഓക്കെ, 2.42 ഇന്ത്യൻ ഭൂ വിസ്തൃതിയാണ്. ഓക്കെ, അതുകൂടി ഓർക്കണം. വലിപ്പത്ത് 7-ാം സ്ഥാനവും പെർസെൻറ്റേജ് അളവിൽ 2.42%. അപ്പം നമുക്ക് കറക്റ്റ് വലിപ്പമുള്ള ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കാം, കാരണം പി എസ് സി അതിനുശേഷം നടന്ന പല എക്സാമുകൾക്കും ഈ ഓർഡർ ചോദിച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് എഴുതാൻ. അപ്പോൾ ഇനി പറഞ്ഞ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്കത് ഓർഡറായിട്ട് പഠിക്കണം. അപ്പം 1-ാം സ്ഥാനത്തുള്ള ആരാണ്? റഷ്യയാണ്. ഓക്കെ, അതറിയാലോ, വലിപ്പത്ത് രാജ്യങ്ങൾക്കിടയിൽ 1-ാം സ്ഥാനം റഷ്യ. 2-ാം സ്ഥാനം ഏതാണ്? നമ്മുടെ RC ബൈക്കാണ്. ഓക്കെ, 2-ാം സ്ഥാനം കാനഡയാണ്. 1-ാം സ്ഥാനം റഷ്യ, 2-ാം സ്ഥാനം കാനഡയാണ്. 3-ാം സ്ഥാനം എന്താണ്? USA. ഓക്കെ, 3-ാം സ്ഥാനം USA ആണ്. 1-ാം സ്ഥാനം റഷ്യ, 2 കാനഡ, 3 USA, 4 ചൈന. ഓക്കെ, RC UC. ഓക്കെ, റഷ്യ, കാനഡ, USA, ചൈനയാണ്. ഓക്കെ, റഷ്യ, കാനഡ, USA, ചൈനയാണ്, RC UC. അപ്പോൾ 5-ാം സ്ഥാനം ആർക്കും? നമ്മുടെ ബ്രസീലാണ് തന്നെയാണ്. ഓക്കെ, 5-ാം സ്ഥാനം ബ്രസീലാണ്. 5-ാം സ്ഥാനം ബ്രസീലാണ്. 6-ാം സ്ഥാനം നമ്മുടെ ഓസ്ട്രേലിയ. ഓക്കെ, 7-ാം സ്ഥാനം അറിയാലോ, ഇന്ത്യയാണ്. ഓക്കെ, RC UC ബാ. ഓക്കെ, റഷ്യ, കാനഡ, USA, ചൈന, ബാ, ബ്രസീൽ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ 7-ാം സ്ഥാനം ഇന്ത്യ, അതറിയാലോ. അപ്പോൾ ഇത്രയാണ് ചുവടെ തന്നിട്ടുള്ള ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യങ്ങൾ ബ്രസീലാണ്. ഇന്ത്യ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 7-ാം സ്ഥാനമാണ്. കോഡാണ് RC UC ബാ. RC UC ബാ. ഓക്കെ, റഷ്യ, കാനഡ, USA, ചൈന, ബാ, ബ്രസീൽ, ഓസ്ട്രേലിയ. അതേപോലെ വലിപ്പത്ത് 2.42% ഭൂ വിസ്തൃതിയുടെ ശതമാനം അടിസ്ഥാനത്തിൽ. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തയാണ് 2-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയെന്നാണ്? ഓക്കെ, പി എസ് സി ഈ കാലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതാണ്. ഇതുമായി റിലേറ്റ് ചെയ്ത് കുറേ ഫാക്ടുകൾ പി എസ് സി കേൾക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി, ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 84.376° നോർത്ത് ആണ്. ഓക്കെ, 84 മിനിറ്റ്സ്, 8° 4 മിനിറ്റ്. 376 എന്ന് പറഞ്ഞാൽ 37° 6 മിനിറ്റ് നോർത്ത് ആണ്. ഈ നോർത്ത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, വടക്ക് ഭാഗമാണ്. ഓക്കെ, 84, 376 എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അക്ഷാംശ വ്യാപ്തി. ഇനി ചിലവർക്ക് മാറിപ്പോകും ഈ അക്ഷാംശരേഖവും രേഖാംശരേഖയും മാറിപ്പോകും. ഇതെങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം? സിമ്പിൾ
ബേസ് ഫാക്ട് ആണ്. പക്ഷേ ഒട്ടുമിക്കവർക്ക് ഒരു വീഡിയോ കാരണം ഒരു 70% ആൾക്കാർക്ക് മാറിപ്പോവുകയാണ് അക്ഷാംശ രേഖയും രേഖാംശ രേഖയും. ഇതെങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം? ഈ അക്ഷാംശം, ഈ അക്ഷാംശം എടുക്കാം. നമ്മുടെ വീട്ടിൽ അശ കിട്ടുമല്ലോ, അശ, അതായത് നമ്മുടെ നാട്ടിൽ അശ എന്നാണ് പറയുന്നത്. ഈ അയ എന്നൊക്കെ പറയും, ഈ ഡ്രസ്സൊക്കെ നനച്ചിട്ട് വിരിക്കാനുള്ള. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെയല്ലേ കിട്ടണത്? ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അയ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഓർത്ത്, അപ്പോൾ അയയും അക്ഷാംശ വ്യാപ്തി അക്ഷവും കൂടി ഓർത്ത്, അപ്പോൾ അക്ഷാംശ വ്യാപ്തി കണക്കാക്കുന്നത് ഇങ്ങനത്തെയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇങ്ങനത്തെ ലൈൻസാണ് അക്ഷാംശ വ്യാപ്തി. ഓക്കെ, ഇങ്ങനത്തെയാണ് രേഖാംശ വ്യാപ്തി. അപ്പോൾ ഇത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ്. 84, അതായത് 8° 4' നോർത്തും 37° 6' നോർത്തുമാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? അപ്പോൾ എത്രയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി? എത്രയാണ്? 687 എന്ന് ഓർക്കണം. ഓക്കെ, 687, 97, 25, അതായത് 68° 7' അതേപോലെ 97° 25' ഡയറക്ഷൻ ഏതാണ്? ഡയറക്ഷൻ ഏതാണ്? ഈസ്റ്റാണ്. ഓക്കെ, ഈസ്റ്റ്, ഈസ്റ്റ്, അതായത് കിഴക്കൻ ഇതാണ്, ആ ഡയറക്ഷൻ കൂടി ഓർക്കുക. ഈ ആണ് അപ്പം 687, 97, 25, 68° 7' 97° 25' ഈസ്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അഥവാ രേഖാംശ വ്യാപ്തി. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ് 84, 376. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശ എത്രയാണ്? മാനക രേഖാംശം, ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5° പൂർവ്വ രേഖാംശം. ഓക്കെ, അതുകൂടി ഓർക്കണം, 82.5° പൂർവ്വ രേഖാംശം, അതായത് 82.5° ഈസ്റ്റാണ്. ഓക്കെ, പൂർവ്വ രേഖാംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ്റ്റാണ്. ഓക്കെ, ഈസ്റ്റ് ഡയറക്ഷനാണ്, കിഴക്കൻ ഡയറക്ഷൻ. അപ്പോൾ 82.5° കിഴക്കാണ്, 82.5° കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇനി ഒരു PSC റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ചോദ്യമാണ്, അതായത് നമ്മുടെ ഗ്രീൻവിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? എത്രയാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണ്. അതായത് ഇപ്പം PSC നമ്മുടെ ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു തഹസിൽദാറിൻ്റെ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം സിമ്പിളാണ്, അതായത് ഗ്രീൻവിച്ച് ലൈനിൽ ഇപ്പോൾ 7 മണിയാണെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ സമയം എത്രയെന്നാണ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രീൻവിച്ച് ലൈനിലാണ് 7 മണി, അതായത് ഗ്രീൻവിച്ച് ലൈനിൽ നിന്ന് 5.5 മണിക്കൂർ മുന്നിലാണ് നമുക്ക്. അതായത് 7 + 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ എത്ര കിട്ടും? എത്ര? 12.5 കിട്ടും. ഓക്കെ, അപ്പം എത്ര മുന്നിലെന്നൊരു PSC ചോദിച്ച ചോദ്യം, അത് ഡിഗ്രി നിലവാരത്തിന് ചോദിച്ച ചോദ്യമാണ്. അവിടെ ചോദിക്കാമെങ്കിൽ 10th ലെവലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് നോക്കണം, 5.5 മണിക്കൂർ മുന്നിലാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. തേർഡ് ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്നാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്നാണ്? മാൽവ, ഡെക്കാൻ, വിദ്യ പീഠഭൂമി, ബേരൂൾ പീഠഭൂമി. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഷേപ്പ് എന്താണ്? PSC ചോദിച്ചിട്ടുള്ളതാണ് ഷേപ്പ്, ത്രികോണ ആകൃതിയാണ്. ഓക്കെ, ത്രികോണ ആകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഷേപ്പ്. അത് നമ്മുടെ ഇന്ത്യ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, സൗത്ത് ഭാഗം, ആ ഭാഗത്തോട് ഇങ്ങനെ ഒരു ഇതാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗം നമ്മുടെ കേരളത്തിലുണ്ട്, ഏതാണ്? വയനാട് റീജിയനിലുള്ളതാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗമാണ് വയനാട് റീജിയൻ. അതുകൂടി ഓർത്തുക, ഷേപ്പ് ത്രികോണ ആകൃതിയാണ്. നാലാമത്തെ ചോദ്യം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. PSC ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കേട്ടതാണ്, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഡാർജിലിംഗ്, കൊടൈക്കനാൽ, മുസോറി, നീലഗിരി. ഏതാണ് സുഖവാസ, ഹലോ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം അഥവാ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി ഏതാണ്? എവിടെയാണ് നമ്മൾ രാജകുമാരിനെയും കൊണ്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത്? ഓപ്ഷൻ ബി കൊടൈക്കനാലാണ്. ഓക്കെ, രാജകുമാരിനെയും കൊണ്ട് രാജാവ് ഹണിമൂൺ ആഘോഷിക്കാൻ എവിടെയാണ് പോണത്? നമ്മൾ നോർമലാണ് പറഞ്ഞേക്കുന്നത് കൊടൈക്കനാൽ പോകണമെന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബി കൊടൈക്കനാലാണ്. അപ്പോൾ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്? രാജകുമാരിയാണ്. കൊടൈക്കനാൽ അപ്പം സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്? ഇത് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി അഥവാ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി, രണ്ടും കൊടൈക്കനാലാണ്. അതുപോലെ തന്നെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്? അതാണ് റാണി മസൂറിയാണ്. ഓക്കെ, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ്. ഇനി ദൈവത്തിൻ്റെ താഴ്വര എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ താഴ്വര കുളുവാണ്. ഓക്കെ, ദൈവത്തിൻ്റെ താഴ്വര, ദൈവം ഏത് താഴ്വരയിലാണ് കുളിക്കാൻ പോണത്?
ദൈവം കുളിക്കാമോണോ എന്ന് ഓർത്താൽ ഇപ്പോൾ കുളിക്കാമോണോ കുളു ദൈവത്തിന്. അതേപോലെ സഞ്ചാരികളുടെ സ്വർഗം എവിടെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയായിരിക്കും എന്താണ്. നമ്മൾ വേണം പറയാൻ എന്താണ്, കാശ്മീരിൽ ട്രിപ്പ് പോയെന്നല്ല പറയണം. അപ്പം സഞ്ചാരികളുടെ സ്വർഗം കാശ്മീർ താഴ്വരയാണ്, അതേപോലെ ദൈവത്തിൻ്റെ താഴ്വാണ് കുളു കുളു കുളു. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ്, ബംഗാൾ ഉൾക്കടലിൽ നദീവീഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ നദീവീഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതെന്നാണ്? ഓപ്ഷൻ എ ബി സി ഡി ഓപ്ഷൻസ് എല്ലാം കറക്റ്റായി വായിച്ച് നോക്കുക. അതിൻ്റെ ഡയറക്ഷൻസ് നമ്മളെ മൈൻഡിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക പഠിച്ചത് വെച്ച്. എന്നിട്ട് ബംഗാൾ ഉൾക്കടൽ ഉൾപ്പെടാത്ത നദി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ 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 സി ആണ്, നർമ്മദയാണ്. ഓക്കെ, നർമ്മദ എവിടെയാണ് പതിക്കുന്നത്? അറബിക് കടലിലാണ്. ഓക്കെ, അറബിക് കടലിലാണ് നർമ്മദ പതിക്കുന്നത്. ഓക്കെ, നർമ്മദയുടെ പതനസ്ഥാനം. ബാക്കി മൂന്നും എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്, കൃഷ്ണ കാവേരി മഹാനദി. ബാക്കി മൂന്നും ബംഗാൾ ഉൾക്കടലിലാണ് പതനസ്ഥാനം. അതാണ് ബംഗാൾ ഉൾക്കടൽ നദീവീഹം എന്നറിയപ്പെടുന്നത്. അതേപോലെ നർമ്മദ എവിടെയാണ്? നർമ്മദ അറബിക്കടലിലാണ്. ഇത് ഓർക്കാൻ ചെറിയ കൂടുതൽ നമ്മുടെ ശ്രീനിവാസൻ്റെ മോഹൻലാലിൻ്റെ അറബിക്കഥ സിനിമ എന്ന് ഓർത്താൽ മതി. അറബിക്കഥ സിനിമ എന്താ, ഒരു നല്ല നർമ്മം നിറഞ്ഞ സിനിമയാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, നർമ്മദ അറബിക്കഥ സിനിമ ശ്രീനിവാസൻ്റെ സിനിമയാണ്, നല്ല നർമ്മം നിറഞ്ഞ, അതായത് നല്ല തമാശയ്ക്കുള്ള സിനിമയാണെന്ന് ഓർത്താൽ മതി. അപ്പം നർമ്മദ. ഇനി നർമ്മദ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു നദി കൂടി ഉണ്ട്. എന്താണ്? നർമ്മദ താപ്തി, രണ്ടും അറബിക്കടലിലാണ്. ഓക്കെ, നർമ്മദ താപ്തി നർമ്മദയും താപ്തിയും രണ്ടും അറബിക്കടലിലാണ്. അതേപോലെ ഒരു ചോദ്യമുണ്ട്, പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കാലാകാലങ്ങളിൽ പി എസ് സി ഒരു 1001 തവണ കേട്ടിട്ടുള്ള ചോദ്യമാണ്, ഭ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഓക്കെ, ഭ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദിയാണ് നർമ്മദ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ലേ ഏത് നദിക്കരയിലാണ്? ലേ, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ലേ ഏത് നദിക്കരയിലാണ്? ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര. ഏതാണ്? ലേ 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 ലേനെ ചുറ്റി ഒഴുകുന്നത് ലേ 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 സിന്ധു ആണ്. ഓപ്ഷൻ സി ആണ്, ലേനെ ചുറ്റി ഒഴുകുന്നത് ഓപ്ഷൻ സി സിന്ധു ആണ് ഉത്തരം. ഓക്കെ, സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സിന്ധു 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 ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ഓക്കെ, ചോദിച്ചിട്ടുള്ളതാണ്, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ഈ 709 കിലോമീറ്ററാണ് ഇന്ത്യയിൽ കൂടി ഒഴുകുന്നത്. ഓക്കെ, 709, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, 709. ഏഴാമത്തെ ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി, ലാറ്റിൻ, ഇംഗ്ലീഷ്, സംസ്കൃതം. ഏതാണ് മൺസൂൺ? മൺസൂൺ ഓപ്ഷൻ എ ആണ്, അറബിക്കാണ്. ഓക്കെ, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അറബിക് വാക്കിൽ നിന്നാണ്. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, അഥവാ ഇടവപ്പാതി. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷമെന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഈ മൂന്ന് പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. മൂന്നും പി എസ് സി മറിച്ചും തിരിച്ചും കമഴ്ത്തി നൂത്തു വിട്ട് കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം. ഇത് ഓർക്കാൻ നമുക്കൊരു ട്രിക്കുണ്ട്. ഏതാണ്? കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയെന്ന് ഓർത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ കാലനെ ഇടയ്ക്ക് തെക്കോട്ട് എടുക്കും. ഓക്കെ, അങ്ങനെ ഓർത്താൽ കാലൻ കാലവർഷം ഇടയ്ക്ക് ഇടവപ്പാതി തെക്കോട്ടെടുക്കും, തെക്ക് പടിഞ്ഞാറ മൺസൂൺ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇത് കാലാവസ്ഥയാണ് തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഓക്കെ, അത് ഓർക്കണം, തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്, ഇടവപ്പാതി ഇടവപ്പാതിയും കാലവർഷം. കാലനെ ഇടയ്ക്ക് തെക്കോട്ട് എടുക്കും, ഓർത്താൽ മതി. ഓക്കെ, അപ്പം കേരളത്തിൽ മറ്റൊരു കാലവർഷം കൂടിയുണ്ട്. എന്താണ്? വടക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ലേ, കുറച്ച് മഴയൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം ഓർത്ത് വയ്ക്കുക. എട്ടാമത്തെ ചോദ്യമാണ്, കാൽ ബൈശാഖി എന്നത് എന്താണ്? കാൽ ബൈശാഖി ഏതാണ്? കാൽ ബൈശാഖി എന്താണ്? കാൽ ബൈശാഖി ഓപ്ഷൻ എ ആണ്, കാറ്റാണ്. ഓക്കെ, കാൽ ബൈശാഖി എന്നറിയപ്പെടുന്നത് കാറ്റാണ്. ഓക്കെ, കാറ്റിൻ്റെ ഒരു ഫോമാണ് കാൽ ബൈശാഖി. ഒരു കാറ്റിൻ്റെ പേരാണ് കാൽ ബൈശാഖി. ലു എന്തോന്നാണ്? ലു
ലൂം ഒരു കാറ്റാണ്. ഓക്കെ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റ്, അതായത് ഹോട്ട്, അത് ഹോട്ട് ഉഷ്ണക്കാറ്റ്, ഹോട്ട് എയർ, ഹോട്ട് വിൻഡ്, അങ്ങനെയല്ലോ പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ലു 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 ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ്, ആ സമതല ഓർത്തും ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്, അവിടെ വീറ്റുന്ന ഒരു ഉഷ്ണക്കാറ്റാണ്. ഓക്കെ, ഉഷ്ണക്കാറ്റാണ് ലു. അതുപോലെ ലു കാറ്റ് രൂപം കൊള്ളുന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ മരുഭൂമികളിൽ നിന്നാണ്. ഓക്കെ, രാജസ്ഥാനിലെ മരുഭൂമികളിൽ നിന്നും ഉത്ഭവിക്കുന്ന കാറ്റാണ് ലു. ലു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടി വീശുന്നു, ഉഷ്ണക്കാറ്റാണ്. അതേപോലെ ഉഷ്ണകാലത്ത്, അതായത് നമ്മുടെ വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന ഒരു കാറ്റുണ്ട്, ഏതാണ് ഫേമസ് കാറ്റാണ്, മാംഗോ ഷവർ, മാംഗോ ഷവർ. ഓക്കെ, ദക്ഷിണേന്ത്യ ഭാഗത്ത് വീശുന്ന കാറ്റാണ് മാംഗോ ഷവർ, അഥവാ ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നു. ഓക്കെ, ചെറി ബ്ലോസം, ഇവയ്ക്ക് മാംഗോ ഷവർ എന്ന് പേരിട്ടാൻ കാരണം ആ സമയത്താണ് നമുക്ക് മാങ്ങയൊക്കെ കായ്ക്കുന്നത്. അപ്പം ഈ കാറ്റ് കാരണം മാങ്ങയൊക്കെ തൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ടൊക്കെ ഭാഗത്ത് ചെറി പൂക്കാൻ, ചെറി ചെടി പൂക്കാൻ വേണ്ടി സഹായിക്കുന്നതും ഈ കാറ്റാണ്. അതുകൊണ്ടാണ് മാംഗോ ഷവർ അഥവാ ചെറി ബ്ലോസം എന്ന് അറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ ചോദ്യമാണ്, അസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിൻ്റെ പ്രസിദ്ധമാണ്? അസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഏതാണ്? ഒമ്പതാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് ആസാമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം. പത്താമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടോപ്പിലുള്ള ദേശീയ ഉദ്യാനം ഏതെന്നാണ്? മനാസാണോ, കാഞ്ചൻഗംഗയാണോ, ജൽദൽ പാറയാണോ, ഡച്ചിങ്ഹാമാണോ? ഏതാണ് ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനമാണ്? ഓപ്ഷൻ ബി ആണ്, ഓക്കെ, കാഞ്ചൻഗംഗ ദേശീയോദ്യാനമാണ്, കാഞ്ചൻഗംഗ ദേശീയോദ്യാനമാണ്. മനാസ് ഏത് സംസ്ഥാനത്താണ് മനാസ് ദേശീയോദ്യാനം? മനാസ് മാനസ് ദേശീയോദ്യാനം എവിടെയാണ്? ആസാമിലുള്ളതാണ്. ഓക്കെ, മാനസ് അഥവാ മനാസ് എന്നും അറിയപ്പെടുന്നു, ഓക്കെ, ഇതിൽ മാനസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, മനാസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, മനാസ് ദേശീയോദ്യാനം എവിടെയാണ്? ആസമിലാണ്. അതേപോലെ കാസിരംഗ ദേശീയോദ്യാനം എവിടെയാണ്? കാസിരംഗ ദേശീയോദ്യാനം അതും ആസമിലാണ്. ഓക്കെ, അസമിലാണ് കാസിരംഗ, മനാസ്, പിന്നെ ഒന്നുകൂടിയാണ് ദഹിംഗ് പട്കായ് അഥവാ പട്കായ് ദേശീയോദ്യാനം, പട്കായ് നാഷണൽ പാർക്കും അസാമിലാണ്. അപ്പോൾ അസാമിലുള്ള മൂന്നെണ്ണമുണ്ട്, കാസിരംഗ, മനാസ്, പട്കായ്, പട്കായും അസാമിലുള്ളതാണ്. അതേപോലെ നമ്മുടെ ജൽദൽ പാറ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലുള്ള ഒരു നാഷണൽ പാർക്കാണ് ജൽദൽ പാറ. നമ്മുടെ ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് എവിടെയാണ്? ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരിലുള്ളതാണ്. ഓക്കെ, ജമ്മു കാശ്മീരിലുള്ളതാണ് ഡച്ചിങ്ഹാം അഥവാ ഡച്ചിങ്ഹാം. പിന്നെ വേറെ ഒന്നുകൂടി ജമ്മു കാശ്മീർ, നമ്മുടെ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന നാഷണൽ പാർക്കും സലീം അലി ദേശീയോദ്യാനം ഡച്ച് ജമ്മു കാശ്മീരിലാണ്. അതേപോലെ ഡച്ചിങ്ഗാം നാഷണൽ പാർക്കും ജമ്മു കാശ്മീരിലാണ്. കാഞ്ചൻഗംഗ നമ്മുടെ സിക്കിമിലാണ്. ഓക്കെ, കാഞ്ചൻഗംഗ സിക്കിമിലാണ്. അപ്പം മനാസ് എവിടെയാണ്? മനാസ് അസമിലാണ്, അസമിലാണ് മനാസ്. അതേപോലെ കാഞ്ചൻഗംഗ സിക്കിമിലാണ്. ജൽദൽ പാറ, ജൽദൽ പാറ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരിലാണ്. പതിനൊന്നാമത്തെ ചോദ്യം, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ്? ആരാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ? ഇരുപത്തൊന്ന് ഓപ്ഷൻ സി ആണ്, വാസ്കോഡ് ഗാമ. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്, വാസ്കോഡ് ഗാമയാണ്. വാസ്കോഡ് ഗാമ ഏത് രാജ്യക്കാരനാണ്? ഇതിൽ തന്നെ ഉണ്ട്, പോർച്ചുഗീസുകാരനാണ്. ഓക്കെ, വാസ്കോഡ് ഗാമ പോർച്ചുഗീസുകാരനാണ്. ഒക്കെ വാസ്കോഡ് ഗാമ എന്നാണ് കേരളത്തിലെത്തിയത്? 1498 മെയ് മാസം 20-ാം തീയതി. 1498 മെയ് 20 1498 മെയ് മാസം 20-ാം തീയതിയാണ് വാസ്കോഡ് ഗാമ കേരളത്തിലെ കോഴിക്കോടിലെ കാപ്പാടിൽ വന്ന് ഇറങ്ങുന്നത്. അതേപോലെ വാസ്കോ ഗാമ എവിടെ നിന്നാണ് യാത്ര തിരിച്ചത് ചോദിച്ചിട്ടുണ്ട്, ലിസ്ബണിൽ നിന്നാണ്. ഓക്കെ, ലിസ്ബണിൽ നിന്നാണ്, ലിസ്ബണിൽ നിന്നാണ് വാസ്കോ ഗാമ യാത്ര തിരിച്ചത്. ഓക്കെ, യാത്ര തിരിച്ചത് 1497 ഒരു വർഷം മുമ്പാണ്, 97 യാത്ര തിരിച്ചത്. അതേപോലെ 1498 മെയ് 20 വാസ്കോ ഗാമ എത്തുന്നുണ്ട്. വാസ്കോ ഗാമ രണ്ടാമതായി എത്തിയത് എപ്പോഴാണ്? ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ്, 1502 വാസ്കോഡ് ഗാമ രണ്ടാമതായി കേരളത്തിലെത്തണം. ഓക്കെ, 1498 മെയ് മാസം 20-ാം തീയതി ആദ്യമായി എത്തുന്ന വാസ്കോഡ് ഗാമ രണ്ടാമതായി വരുന്നത് 1502 വാസ്കോഡ് ഗാമ ഇനി മൂന്നാമതായി വന്നതെന്നാണ് അവിടെ ഒരു 4 കൂടി ഇട്ട് കൊടുത്തത്. 1524 വാസ്കോഡ് ഗാമ അവസാനമായിട്ടും മൂന്നാമതായിട്ടും
അതേപോലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടും വരുന്നത് 1524. അപ്പോൾ മൂന്ന് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ ഇട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 1498 മെയ് മാസം 20-ാം തീയതി വാസ്കോഡുകാം ആദ്യമായി എത്തുന്നു. യാത്ര തിരിച്ചത് ഇവിടെ നിന്നാണ്, ലിസ്ബണിൽ നിന്നാണ് വന്നത്. അവിടെ നിന്ന് 97-ലാണ് ഷിപ്പിൽ കയറി വന്നത്. അതേപോലെ രണ്ടാമതായി എത്തിയത് 1502, മൂന്നാമതായിട്ട് എത്തിയത് 1524. അതേപോലെ 12-ാമത്തെ ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച ദിവസം എന്നാണ്, വർഷം എന്നാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഏതാണ്? 1857 വിപ്ലവത്തെ തുടർന്ന് 1858 ഝാൻസി റാണി വീരമൃത്യു മരിക്കുന്നത്. ഓക്കെ, ഝാൻസി റാണി വീരമൃത്യു മരിച്ചത് 1858. 13-ാമത്തെ ചോദ്യം, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി. ബനാറസ് ഉടമ്പടി ഏതാണ്? ഈ റായും വെച്ചും കണക്ട് ചെയ്യാം. വാറൻ ഹേസ്റ്റിംഗ് ആണ്, ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇന്ത്യയിലെ, സോറി, ബംഗാളിൽ നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ബംഗാളിൽ നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓക്കെ, വാറൻ ഹേസ്റ്റിംഗ് ആണ് ബംഗാളിൽ നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറൽ. ഓക്കെ, ഏത് ആക്ട് പ്രകാരമായിരുന്നു? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബംഗാളിലെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗ് ആദ്യമായി നിയമിതൻ ആകുന്നത്. പോയിൻ്റ് കിട്ടിയല്ലോ. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. പോയിൻ്റ് ഒന്ന് ഓർത്ത് കൊടുക്കാം. അതേപോലെ ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതേപോലെ ഒന്ന് ഇമ്പോർട്ടൻറ്റ് ഒന്നാണ് പിറ്റ്സ് ഇന്ത്യ ആക്റ്റും, അതും വാറൻ ഹേസ്റ്റിംഗിനെയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് വർഷം കേട്ടിട്ടുണ്ട്, 1784. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രഖ്യാപിച്ചതും വാറൻ ഹേസ്റ്റിംഗിൻ്റെ കാലഘട്ടത്താണ്. ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിംഗിൻ്റെ കാലത്താണ്. ഈ വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മഹാ ഉടായ്പായിരുന്നു. ഓക്കെ, മഹാ ഉടായ്പ എന്നാൽ ഭൂലോക തരികിടയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്പീച്ച് പ്രോസസ്സിനെ പറയണ ഇമ്പീച്ച് എന്ന് പറയണം. പ്രസിഡൻറ്റിനെ ഗവർണറൊക്കെ പുറത്താക്കാനുള്ള പ്രോസസ്സാണ് ഇമ്പീച്ച്മെൻ്റ് എന്ന് പറയണം. അപ്പോൾ ഇമ്പീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓക്കെ, മഹാ തരികിടയായിരുന്നു വാറൻ ഹേസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇമ്പീച്ച്മെൻറ്റിന് വിധേയനാക്കിയിട്ടുണ്ട്. ഇമ്പീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യത്തെ ഗവർണർ ജനറലും നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ് ആണ്. 14-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം, മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്? ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അതുപോലെ ബ്രഹ്മസമാജം നിലവിൽ വന്ന വർഷം എന്നാണ്? 1828 ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഓക്കെ, 1828 ഓഗസ്റ്റ് മാസം, അതായത് 8-ാം മാസം 20-ാം തീയതിയാണ്. ഓക്കെ, ഫുള്ള് 8-ൻ്റെ കളിയാണ്. 18-ൻ്റെ കൂടെ 10 കൂട്ടി 28, 28-ൻ്റെ 8 ഓഗസ്റ്റ് 8-ാം മാസം 20-ാം തീയതി. അപ്പം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. വർഷം 1828 ഏത് മാസമാണ്? 8-ാം മാസം, അതായത് ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ്. 15-ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ച വർഷം എന്നാണ് ആത്മീയ സഭ? ആരുടേതാണ് ആത്മീയ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? അതും നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1815. ഓക്കെ, 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ, 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. 16-ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആരായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ? ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ആരുമായിട്ടാണ് ഒപ്പുവെച്ചത്? പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ്. ഓക്കെ, ഇന്ത്യ വേഴ്സസ് ചൈനയും തമ്മിലുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നെഹ്റു അണ്ണനും ചൈനയിൽ നിന്ന് ആരാണ്? ചൈനയിലെ പ്രീമിയർ ആയിരുന്ന ചൗവൻ ലായിയായിരുന്നു. ഓക്കെ, ചൗവൻ ലായു ആയിരുന്ന പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് നെഹ്റും ചൗ എൻ ലായു ആയിരുന്നു. വർഷം എന്നാണ് പഞ്ചശീല തത്വങ്ങളെ? 1950
നാലാണ്. ഓക്കെ, 1954 5/4 1954 ഏപ്രിൽ 29 ആണ് ഡേറ്റ്. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 1954 ഓർത്ത് വയ്ക്കണം. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിലാണ്. നെഹ്റും ചൗവൻ ലയയും തമ്മിലാണ്. 17-ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ്, അതും നമ്മുടെ നെഹ്റു അണ്ണനാണ്. ഓക്കെ, 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചത് നെഹ്റു ആണ്. 18, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നാണ്? ഓപ്ഷൻ സി ആണ്, ചമ്പാര സത്യാഗ്രഹമാണ്. ചമ്പാര സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. സത്യാഗ്രഹം എന്ന് കേട്ട ചമ്പാരനും, പക്ഷേ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് ബിൽ സമരം അഥവാ അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. ഓക്കെ, ആദ്യത്തെ നിരാഹാരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. വർഷം എന്നാണ്? 1918 ചമ്പാരൻ സത്യാഗ്രഹം. വർഷം 1917 ഖേദാ സത്യാഗ്രഹം 1918 ബർദോളി സത്യാഗ്രഹം 1928 ഈ ബർദോളി സത്യാഗ്രഹം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ്. ഓക്കെ, അതുകൂടി ഓർക്കണം. ബാക്കി മൂന്നും നമ്മുടെ ഗാന്ധിജിയുടെയാണ്. ഓക്കെ, ബർദോളി സത്യാഗ്രഹം 1928 സർദാർ വല്ലഭായ് പട്ടേലാണ് നേതൃത്വം നൽകിയത്. ഖേദാ സത്യാഗ്രഹം 1918 ഗാന്ധി അണ്ണൻ. ചമ്പാരൻ 1917 ഗാന്ധി അണ്ണൻ. അഹമ്മദാബാദ് ബിൽ സമരം 1918 ഗാന്ധി അണ്ണൻ. 19-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലാദ്യത്തെ ഉപരാഷ്ട്രപതി. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലാദ്യത്തെ ഉപരാഷ്ട്രപതി. ലാസ്റ്റ് ചോദ്യമാണ്, 20-ാമത്തെ ചോദ്യമാണ്, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റ് ആയ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ആരാണ്? നമ്മുടെ ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഓക്കെ, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ച് കാലം പ്രസിഡൻ്റ് സ്ഥാനം വഹിച്ച വ്യക്തി സക്കീർ ഹുസൈനായിരുന്നു. ഏറ്റവും കുറച്ച് കാലം പ്രസിഡൻ്റ് സ്ഥാനം വഹിച്ചതും സക്കീർ ഹുസൈനായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എക്സാമിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതിന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ക്ലാസ്സും എക്സാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരിക്കും ബൈ.